കെ.എം.ആർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്. വാർഡ് വിഭജന ബില്ലിൽ നിയമസഭയിൽ പ്രതിഷേധം. സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ ബില്ല് പാസാക്കിയത് ചോദ്യം ചെയ്ത പ്രതിപക്ഷം. അടിയന്തര ഘട്ടങ്ങളിൽ കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കാതെ ബില്ലുകൾ പാസാക്കിയിട്ടുണ്ടെന്ന സ്പീക്കറുടെ റൂളിംഗ്. തൃശൂരിൽ BJP ജയിപ്പിച്ചത് കോൺഗ്രസ് എന്ന MB ഗോവിന്ദൻ. സംഘടനാ തലത്തിൽ പോരായ്മ പരിഹരിക്കുമെന്നും സഭയിൽ പ്രതികരണം. LDF വോട്ട് BJP മറിഞ്ഞെന്ന് രമേശ് ചെന്നിത്തല. പിണറായി വിജയൻ പാലിലിട്ട കാഞ്ഞിരത്തിൻ കുരുവെന്നും പരിഹാസം. യൂത്ത് കോൺഗ്രസിന്റെ നിയമസഭാ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ബാർക്കോഴ ആരോപണത്തിൽ എക്സൈസ് മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം. കൊച്ചിയിൽ കാൽനട യാത്രക്കാരി സ്ലാബിനിടെ ഇടയിൽ കുടുങ്ങിയതിനെതിരെ ഹൈക്കോടതിയുടെ ഇടപെടൽ. കാൽനട യാത്രക്കാരുടെ സുരക്ഷ പ്രധാനമെന്ന് ഹൈക്കോടതി. കാൽ കുരുങ്ങിയ സ്ത്രീ രക്ഷപ്പെട്ടത് ദൈവാധീനം കൊണ്ട്. നഗരത്തിലെ ഫുട്പാത്തുകളുടെ നവീകരണത്തിന് ജില്ലാ കളക്ടർ മേൽനോട്ടം വഹിക്കണമെന്നും നിർദ്ദേശം. പന്തിരങ്കാവ് കേസിലെ നവവധുവിനെ കാണാനില്ലെന്ന പിതാവിന്റെ പരാതി. മകളെ സമ്മർദ്ദപ്പെടുത്തി മൊഴി മാറ്റിച്ചുവെന്ന് അറിവ്. ഇത് അവരുടെ കസ്റ്റഡിയിലായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവർ സമ്മർദ്ദം ചെലുത്തി എന്റെ മകളെ കൊണ്ട് പറയിപ്പിച്ചതാണ്. പരാതിക്കാരിയുടെ മലക്കം മറിച്ചിലിൽ അന്വേഷണ സംഘം പ്രതിരോധത്തിൽ. മജിസ്ട്രേറ്റിന് രഹസ്യമൊഴി നൽകിയതിനാൽ കേസ് ദുർബലമാകില്ലെന്ന പ്രതീക്ഷ. നീറ്റ് പരീക്ഷാ നടത്തിപ്പിൽ ഇടപെട്ട സുപ്രീംകോടതി. പരാതികൾ പരീക്ഷയുടെ പവിത്രതയെ ബാധിച്ചെന്ന നിരീക്ഷണം. കൗൺസിലിംഗ് തടയണമെന്ന ആവശ്യത്തിൽ ഇടപെട്ടില്ല. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വിശദീകരണം തേടി സുപ്രീംകോടതി. തദ്ദേശ വാർഡ് വിഭജന ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ വേഗത്തിൽ പാസാക്കിയതിൽ വിശദീകരണവുമായി സ്പീക്കർ. അടിയന്തര സ്വഭാവമുള്ളതുകൊണ്ടാണ് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതിരുന്നത്. അടിയന്തര ഘട്ടങ്ങളിൽ കമ്മിറ്റിയുടെ പരിഗണനയ്ക്കായി